പ്രവാചകരെ കുറിച്ച് ഇയാളോട് വല്ലതും ചോദിക്കുകയോ പ്രവാചകരെ കുറിച്ച് പറയുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്താൽ ഈ മനുഷ്യൻ പറയുമായി അദ്ദേഹത്തെ അയാൾ ശ്രുതി നഷ്ടപ്പെട്ടു പോയവനാണ് അവന് പിൻഗാമികളില്ല അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്മരണ ഈ ഭൂമി ലോകത്തു നിന്നും മുറിഞ്ഞു പോകും എന്ന് ഈ മനുഷ്യൻ ആക്ഷേപിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിലെ അവതീർണമാകുന്നത് താങ്കൾക്ക് കൗസർ കൗസർ നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു എന്നാൽ കണക്കറ്റ നന്മകൾ അതുകൊണ്ട് ക്ഷിതാവിന് വേണ്ടി നിന്റെ വേണ്ടി താങ്കൾ നിസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക താങ്കളോട് വിദ്ദേശം വെച്ച് പുലർത്തുന്നവനവനവൻ താങ്കളെ ആക്ഷേപിക്കുന്നവൻ അവൻ തന്നെയാണ് ഭാവി തുലഞ്ഞന അനുഗ്രഹം വളരെ ചെറിയൊരു സൂറയാണ് സൂറത്തുൽ സൂറത്തുൽ കൗസർ കൗസർ ഏറ്റവും ചെറിയ ചെറിയ സൂറയാണ് ഈ ഈ വലിയൊരു വെല്ലുവിളിയാണ് ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് മക്കാമുഷരി എല്ലാ നിലയിലും അറബി സാഹിത്യത്തിന്റെ സാമ്രാട്ടുകാരായ ആളുകളായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ അറബി സാഹിത്യത്തിലെ ാരന്മാർ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഖുർആൻ കളവാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ അവരോട് പറയുന്നുണ്ട് അലൈഹി വസ്ലമാങ്ങൾ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരും സുറത്ത് കൗസർ അവതീർണ്ണമാകുമ്പോൾ ഇത് ഏറ്റവും ഏറ്റവും ചെറിയൊരു സൂറയാണ് ഈ സൂറത്തിനു പകരമായിട്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് നിബിത്തങ്ങൾ വെല്ലുവിളിക്കുന്നു ഇത്രയും ചെറിയൊരു സൂറത്ത് ഇറങ്ങിയിട്ടെങ്കിലും നമുക്കവനോട് വെല്ലുവിളി സ്വീകരിച്ച് എതിരിടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് വലിയൊരു നാണക്കേടാണ് എന്ന് മനസ്സിലാക്കാൻ മക്കയിലെ അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുക ഒരുമിച്ചുകൂടി ചർച്ച ചെയ്യുകയുള്ളൂ അവസാനം ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ചെറിയൊരു സൂറ ഇറക്കണം എന്നവർ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഒരു ആവശ്യവുമായി അന്നത്തെ അറബി സമൂഹത്തിൽ അറിയപ്പെട്ട കവിയായ ലബീദ് അരികിലേക്ക് മക്കാ മുസ്ലിഫുകൾ പോകുന്നത് ലബീദ് എന്ന് വെച്ചാൽ അവർക്കിടയിലേ ഏറ്റവും അറിയപ്പെടുന്ന കവിയായിരുന്നു ഒരു സദസ്സിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിൽ ലബീദ് വന്നാൽ ലബീദിനെ എല്ലാവരും ചെയ്യുമായിരുന്നു അവന്റെ അറിവിനെ അത്രമാത്രം അവർ ബഹുമാനിച്ചിരുന്നു അങ്ങനെയുള്ള ലബീദിന്റെ അരികിലേക്കാണ് ഈ സൂറ അവതീർണമാകുന്ന സമയത്ത് മക്കൾ പോകുന്നത് ലബീദ് ബിനുറബി അയോട് അവര് പറഞ്ഞു മുഹമ്മദ് ചെറിയൊരു അതിന് പകരമായി നീ ഒരു ഈണ്ടാക്കി നമുക്ക് തരണം അവന്റെ വെല്ലുവിളിക്ക് നമുക്ക് മറുപടി അവർ പറഞ്ഞു ഏതാണ് ആ ഷൂറ നിങ്ങളത് പാരായണം അങ്ങനെ അവരിലുള്ളയാൾ കൗസർ ഈ സൂറത്ത് ഓതിക്കൊടുത്തു ഇത് ഓതിക്കൊടുത്തപ്പോൾ ലബീദ് പറഞ്ഞു ഇതിന് ഇനി പകരം കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല അവര് വീണ്ടും വീണ്ടും നിർബന്ധിച്ചു ലബീദിനോട് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം അപ്പോൾ ലബീത് അവസാനമായി അവരോട് പറഞ്ഞു ഒരു മാർഗമേ ഉള്ളൂ ഇതിന് പകരം ഒരു സുഹൃത്തു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല ഇതൊരു മൂന്നായത്താണല്ലോ ഇതിലുള്ളത് അതിന് പകരം അറിയണം നാലാമതൊരു ആയത്ത് കൂട്ടിച്ചേർക്കാൻ ഞാൻ മതിയാ അവര് പറഞ്ഞു എന്നാൽ പിന്നെ അതെങ്കിലും ചെയ്യാം പകരം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ കൂടെ ചേർക്കാം കാത്തിരുന്നപ്പോൾ അത് പാരായണം ചെയ്തു അതിനുശേഷം നാലാമത്തെ ആയത്ത് കേൾക്കാൻ അവരിങ്ങനെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക അപ്പോഴാണ് ലബീദ് പറയുന്നത് ഇതൊരിക്കലും മനുഷ്യന്റെ വാക്കല്ല എന്ന് മാത്രമല്ല അന്നത്തെ ദിവസം തന്നെ ലബീദ് നേരെ പോവുകയാണ് പ്രിയപ്പെട്ട തങ്ങളുടെ സവിധത്തിലേക്ക് പോയി പരിശുദ്ധമായ കരിമജലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ശുദ്ധ ഖുർആനു കേട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ സൂറ ചെറിയൊരു സൂറയാണെങ്കിലും വലിയ അർത്ഥമുള്ള വലിയ സാഹിത്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സൂറയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അറബി അറിയുന്ന ആളുകൾക്ക് ഇറങ്ങിയ സൂറയാണ് ഈ സൂറ അന്ന് മക്ക ഇടയിൽ മക്ക മുഷങ്ങൾക്കിടയിൽ ഇങ്ങനെ മീമില്ലാതെ ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ സൂറയുടെ കൗസർ എന്ന് ഉപയോഗിച്ച പദം അത് ഹൈറൂർ ധാരാളം